ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ അടുത്ത് എന്ത് വിഷമാണ് ഈ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് എന്ന്? നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലായില്ലേ അലുവയും മീൻകറിയും പോലെയുണ്ട്. സത്യത്തിൽ എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഞ്ഞിക്ക് കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഉണക്ക കരുവാട് കണ്ടു. എൻ്റെ നാട്ടിലെ ഉണക്ക മീനിനെ കരുവാടെന്നാണ് വിളിക്കുന്നത്, അത് കാരണമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ കരുവാട് ഇന്ന് പൊരിക്കാമെന്ന് വെച്ചു. കരുവാടിലാവുമ്പോൾ അധികം ഡെക്കറേഷനൊൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ഇടാറുള്ളൂ. ഉപ്പിട്ടാണ് ഈ കരുവാട്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കരുവാടാണ്. അങ്ങനെ അത് പൊരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അധികം കുറച്ച് എണ്ണയും മസാലയൊക്കെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ കൈവാക്കിന് രണ്ട് കോവയ്ക്ക് ഇരിക്കുന്ന കണ്ടു. അങ്ങനെ കോവയ്ക്ക് രണ്ട് നാലായിട്ട് കീറി ഇതിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വീട്ടിൽ ഉപ്പ് തീർന്നിട്ട് ഒരു മാസമായിരിക്കുന്നു. ഒരു മാസമായിട്ട് ഇവൾ അറിഞ്ഞില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ. ഞാൻ ഒരു മാസം ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ ഇന്ന് വന്ന് ആദ്യമായിട്ട് പാചകം ചെയ്യുവാണ് ഈ വീട്ടിൽ. ഇന്ന് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പാചകം ചെയ്യുകയാണ്. ഓക്കെ, മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അങ്ങനെ ഞാൻ ഇത് അല്ല, ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കിയിട്ട് പി എസ് സി ഒന്നും എഴുതാൻ പോകുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ കരുവാടിലാണെങ്കിലും ആവശ്യത്തിൽ കൂടുതലുള്ളത് ഉപ്പും, കോവയ്ക്കൊക്കെ ആണെങ്കിൽ ആവശ്യമുള്ളത് ഉപ്പ്. അങ്ങനെ ഇവർ രണ്ടുപേരും മിംഗ്ലിംഗ് ആൻഡ് ടിംഗ്ലിംഗ് ഓഫ് ദി സൊസൈറ്റി ആവുമല്ലോ എന്ന് കരുതി ഇവർ രണ്ടുപേരും കൂടെ എടുത്തിട്ട് ഉഴുത് മറിച്ചു. എന്നിട്ടിതാ ഇപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എന്ത് കാരണവശാലും കുട്ടികൾക്ക് കൊടുക്കരുത്. പക്ഷേ ഒരു കാര്യം പറയണമല്ലോ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം പറയണം, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. വിശന്ന് കണ്ണ് കണ്ടുകൂടാതിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അത്രയും തിന്നും.